പ്രൈസ് വേൾഡ് ഓഫ് കളേഴ്സ്. ഗുഡ് മോർണിംഗ്. വളരെ നേരത്തെ എഴുന്നേറ്റൊരു ദിവസമാണിന്ന്. കാരണം ഒരു പ്രത്യേക കാരണമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാനിന്ന് ആദ്യമായ ഒരു ഫോട്ടോഷൂട്ടിന് പോവുകയാണ്. ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് നല്ല നല്ല പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ ഒരു ഫോട്ടോഗ്രാഫർ എന്നെ വിളിച്ച് ചോദിച്ചു കുറച്ച് പിക്ചേഴ്സ് എടുക്കാൻ പോകുന്നു. സോ ഞങ്ങളിങ്ങനെ കൊളാബറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. ആളുടെ പേര് സുനിൽ സ്നാപ് എന്നാണ്. അപ്പോൾ ഗുരുവായൂരുള്ള ആളാണ്, നമ്മൾ മുൻ പരിചയക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് പിക്ചേഴ്സ് എടുക്കാമെന്ന് വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോഷൂട്ട് എങ്ങനെയാണ്. അപ്പോൾ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടാണ്, ഭയങ്കര ഒരുപാട് ലൈറ്റ്സും സംഭവങ്ങളും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചെറിയ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളെക്കൂടി കാണിച്ചു തരാം എന്നെനിക്ക് തോന്നൽ. അപ്പോൾ ഞാൻ ഇന്നതാ റെഡി ആവാൻ പോവാണ്. ബ്ലാക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഞാനിപ്പിട്ടിരിക്കുന്നതും ബ്ലാക്ക്, ഇതെൻ്റെ കർട്ടനാണ്, കർട്ടനും ബ്ലാക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. മൊത്തം റൂമൊക്കെ നിറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എൻ്റെ കളർ ഡ്രസ്സസിലെ ഏറ്റവും കൂടുതലുള്ളതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷേ ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഞാനൊരു റെഡ് സാരി, ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ബ്ലൗസൊക്കെയാണ്. റെഡ് സാരി എന്ന് പറഞ്ഞാൽ ക്യാമറാമാൻ ചൂസ് ചെയ്തതാണ്, ഒരു റെഡ് കളർ സാരി ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവുന്ന. സോ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വന്നതാണ്. അപ്പോൾ ഇനി മേക്കപ്പ് കഴിഞ്ഞിട്ട് കാണാം. സോ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ലുക്ക്. സാരി കാണുന്നുണ്ടമ്മേ, ജസ്റ്റ് സിമ്പിളായിട്ടൊരു മേക്കപ്പാണ്. പിന്നെ ഇതാ മാസ്ക്, സാനിറ്റൈസർ അകത്തുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു 3-4 കിലോമീറ്റർ അങ്ങോട്ട് പോയ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് സുനിലിനെ പിക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും പോവാം അല്ലേ. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വളരെ മനോഹരമായ ഒരു പാടം ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് പൊറക്കളങ്ങാട് എന്നാണ്. ഭയങ്കര ഭംഗിയുണ്ട് ഈ സ്ഥലം കാണാൻ, നല്ല രസമുണ്ട്. ഞാൻ എൻ്റെ ക്യാമറാമാനെ പരിചയപ്പെടുത്താം. ഇന്നത്തെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നിട്ടില്ല സുനിൽ. എല്ലാവരും നമ്മൾ റെഡ് ആൻഡ് റെഡ് ആണല്ലോ. ഞങ്ങൾ പണ്ട് ഒരുമിച്ച് യൂത്ത് ഫെസ്റ്റിവൽ വേദികളിലൊക്കെ ഒരുമിച്ച് കോമ്പീറ്റ് ചെയ്തിട്ടില്ല, ഒരുമിച്ച് പോയിട്ടുള്ള ആൾക്കാരാണ്. അതേല്ലേ, ഇപ്പോൾ പുള്ളി ഫോട്ടോഗ്രാഫിങ് ഫീൽഡിലാണ്, കുറേ പോർട്രേറ്റ്സ് ഒക്കെ വരയ്ക്കും. ഞങ്ങൾ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ പോണത്. എന്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ടാട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെ, അപ്പൊ ഇതൊരു അതെ എന്റെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇതാ ശ്രീനാഥ്. ശ്രീനാഥ് എവിടെ വീട്? ബ്രഹ്മകുളം. സുനിലിന്റെ വീട് ഗുരുവായൂരിനെ അല്ലേ? ഗുരുവായൂരിനെ. അപ്പൊ ഞങ്ങള് ഗുരുവായൂരിക്കാരുടെ ഒരു ഫോട്ടോഷൂട്ടാണെന്ന് നമ്മൾ പൊളിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയണത്. കാരണം നല്ല അതിമനോഹരമായ കാലാവസ്ഥ, മഴയൊന്നും ചതിച്ചിട്ടില്ല. ഞാൻ രാവിലെ ഇങ്ങനെ എണീച്ചിട്ട് മഴ ഉണ്ടോയെന്ന് നോക്കിയത് ഫസ്റ്റ്. അടിപൊളി സ്ഥലം, സൂപ്പറാണ്. അപ്പോൾ ഈ നമ്മൾ ഫോട്ടോസ് എങ്ങനെയൊക്കെയാണ്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോസ് എടുക്കാൻ പോസ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ചാടിക്കിറങ്ങി വന്നു തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. Thank you.
അങ്ങോട്ട് ലുക്ക് എടുത്ത് ലുക്ക് അങ്ങോട്ട് കൊടുത്ത അതിലൊരു ലിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തോ. രശ്മി ഇത് പോരാന്ന് പറഞ്ഞിട്ട് നെറ്റിക്ക് പോരാന്ന് പറഞ്ഞിട്ട് ആർക്ക് മാച്ച് ചെയ്തിട്ട് ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. ശ്രീനാഥിന് ഞാൻ എന്റെ സ്ഥിരം കേറാനാക്കേണ്ടി വരിക. അപ്പോൾ ഇന്നത്തെ ഷൂട്ട് ഏകദേശം തീർന്നിരിക്കുകയാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, കാരണം വെയിലൊക്കെ ആയി. മാസ്ക് ഒരുക്കോ? ആ ശ്രീനാഥ് നിന്നെ മുഖം ഒന്ന് കാണിക്കേ. അപ്പോൾ അപ്പോൾ ഞങ്ങള് ഇന്നത്തെ നല്ല കുഴപ്പമില്ലല്ലേ, നല്ല പിക്ചേഴ്സ് കിട്ടിയല്ലേ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ആ പിക്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ. നല്ല കുറെ പിക്ചേഴ്സ് ആൾക്കാർ എല്ലാവരും കാണട്ടെ. അപ്പോൾ നല്ല പിക്ചേഴ്സ് എടുക്കാൻ ഗുരുവായൂരും പരിസര പ്രദേശങ്ങളിലുള്ളവർ സുനിലിനെ സമീപിക്കുക. പിക്ചേഴ്സ് നോക്കട്ടെ കേട്ടോ, പിക്ചേഴ്സ് നോക്കിയിട്ട് ഞാൻ ഇത് ഒന്നും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല വ്ലോഗിൽ കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഞാൻ ഭയങ്കര ടയേർഡാണ്. ബൈ ബൈ. Yes.